യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടായ അക്രമ സംഭവത്തിലെ പ്രതികളിൽ രണ്ടുപേർ പി എസ് സി തയ്യാറാക്കിയ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിൽ ഏറ്റവും അധികം വേവലാതി പ്രകടിപ്പിച്ചവരിൽ രണ്ടുപേർ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ ഡി ജി പി ടി പി സെൻകുമാറുമാണ്. നല്ല കാര്യം, പോലീസിൽ ക്രിമിനലുകളോ ക്രിമിനൽ കേസ് പ്രതികളോ വരരുത് എന്ന ആഗ്രഹം കൊണ്ടായിരിക്കുമല്ലോ ഈ ആശങ്ക. അതും നല്ലത്. പക്ഷേ ഇവർ രണ്ടുപേരും അധികാര സ്ഥാനങ്ങളിൽ പ്രമുഖരായിരുന്നത് ഒത്തിരി മുമ്പൊന്നുമല്ലോ. 3 കൊല്ലം മുമ്പല്ലേ? ഒരാൾ ആഭ്യന്തരമന്ത്രി, മറ്റേയാൾ ഡി ജി പി. അന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നോ ഇവരുടെ സമീപനം? നമുക്ക് ഒരു കേസ് ഒന്ന് പരിശോധിക്കാം. കാലം 2005. തിരുവനന്തപുരം എം ജി കോളേജിൽ എ ബി വി പി അക്രമം. അറിഞ്ഞെത്തിയ പോലീസിന് നേരെ ബോംബാക്രമണം. വെറും കളിബോംബൊന്നുമല്ല, അതീവ മാരകശേഷിയുള്ള ബോംബ്. മോഹനൻ നായർ എന്ന സർക്കിൾ ഇൻസ്പെക്ടറുടെ കാല് തകർന്നു. 2 SIമാർക്കും നിരവധി പോലീസുകാർക്കും പരിക്കേറ്റു. പ്രതികളെ പിടിക്കാൻ പോലീസ് എത്തി. ക്യാമ്പസിൽ പോലീസ് നടപടി തുടരുന്നതിനിടയിൽ അന്നത്തെ സോണൽ ഐ ജി ആയ ടി പി സെൻകുമാർ അവിടെ എത്തുന്നു. വന്ന പാടെ കഷി ആകെ ചെയ്തത് അക്രമികളെ നേരിട്ട പോലീസുകാരന്റെ കുത്തിനി പിടിക്കുകയാണ്. അയാളുടെ നെയിം പ്ലേറ്റും വലിച്ചു കീറി. പോലീസുകാരനെ പരസ്യമായി അധിക്ഷേപിച്ചു. സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്തു. അത് വാർത്തയും വിവാദവുമായി. ഇന്ന് ബി ജെ പിയിൽ എത്തി നിൽക്കുന്ന സെൻകുമാർ എ ബി വി പി സ്നേഹം കൊണ്ട് ചെയ്തു എന്ന് കരുതി ആ സംഭവം വിടാം. ഏതായാലും ബോംബെയറിൽ കേസുണ്ടായി. 28 പ്രതികൾക്കെതിരെ കുറ്റപത്രമായി. അറസ്റ്റുണ്ടായി. കേസ് കോടതിയിലെത്തി. ഇതിനിടെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു. കേസ് ഊർജിതമായി തുടർന്നു. പക്ഷേ വിധി വന്നിരുന്നില്ല. 2011 യു ഡി എഫ് അധികാരത്തിൽ വന്നു. ഇനി എന്തുണ്ടായി എന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. പ്രതികളിൽ ഒരാൾ പ്രതിയായിരിക്കെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. വെറും ലിസ്റ്റല്ല, പോലീസിലേക്കുള്ള നിയമന ലിസ്റ്റ് തന്നെ. എ ബി വി പി കാരനായ 17 പ്രതി ആദർശ് ആണ് പോലീസ് നിയമനത്തിലുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ആദർശ് ഒരപേക്ഷയുമായി യു ഡി എഫ് സർക്കാരിനെ സമീപിക്കുന്നു. പോലീസിൽ ജോലി കിട്ടി. കേസുള്ളതുകൊണ്ട് ചേരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കേസ് ഒഴിവാക്കി തരണം. ആവശ്യം സിമ്പിൾ. സർക്കാർ സംവിധാനം ആകെ ഉഷാറായി. 2014 ഒക്ടോബറിൽ സർക്കാർ ഉത്തരവിറക്കി. അതും സിമ്പിൾ, കേസ് പിൻവലിക്കുന്നു, അത്ര തന്നെ. 2013 ഒക്ടോബർ 18 തിരുവനന്തപുരം 1st class അഡീഷണൽ സെഷൻസ് ജഡ്ജി മുൻപാകെ കേസ് പിൻവലിക്കുന്ന ഉത്തരവ് സർക്കാർ ഹാജരാക്കി. പ്രതികൾ കുറ്റവിമുക്തരാകുകയും ചെയ്തു. അതായത് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട RSSകാരന് പോലീസിൽ ജോലി ഉറപ്പാക്കാൻ 28 പേർ പ്രതികളായ കേസ് അപ്പാടെ ഉപേക്ഷിക്കുന്നു. അതും വെറും കേസല്ല, ബോംബെറിഞ്ഞ് ഒരു പോലീസുകാരന്റെ കാല് തകർത്ത കേസ്. എല്ലാ പ്രതികളോടും വിശാല മനസ്കനായ ആഭ്യന്തരമന്ത്രി ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. ആരായിരുന്നു ആ തീരുമാനമെടുത്ത ആഭ്യന്തരമന്ത്രി? സാക്ഷാൽ രമേശ് ചെന്നിത്തല. ഒരെതിർപ്പും കൂടാതെ അന്ന് ആ നടപടികൾക്ക് അംഗീകാരം കൊടുത്ത പോലീസ് മേധാവികളിൽ ഈ ടി പി സെൻകുമാറും ഉൾപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ എന്തൊരു മനുഷ്യസ്നേഹപരമായ സമീപനമായിരുന്നു നമ്മുടെ ചെന്നിത്തലയ്ക്ക് എന്നറിയണമെങ്കിൽ ഈ നിയമസഭാ ചോദ്യോത്തരം കൂടി ഒന്ന് കാണൂ. എന്തിനായിരുന്നു പേരൂർക്കട CIA ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച RSSകാർക്കെതിരായ കേസ് പിൻവലിച്ചത് എന്ന ചോദ്യത്തിന് ചെന്നിത്തല നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. കേസിലെ 17 പ്രതി ആദർശന് സർക്കാർ ജോലി കിട്ടാതെ പോകുന്ന സാഹചര്യം വന്നപ്പോൾ മാനുഷിക പരിഗണന നൽകുകയായിരുന്നു അത്രേ. എങ്ങനെയുണ്ട്? ചെന്നിത്തലയും RSSകാരും തമ്മിൽ കൊടുക്കൽ വാങ്ങൽ എന്നേ തുടങ്ങിയെന്നറിയാൻ ഈ ഒരൊറ്റ കേസ് പോരെ. പോലീസുകാരന്റെ കാല് ബോംബെറിഞ്ഞ് തകർത്ത കേസിലെ പ്രതിയായ RSSകാരനെ പോലീസിൽ നിയമിക്കാൻ ആ കേസ് അപ്പാടെ വേണ്ടെന്ന് വെച്ച അതേ ചെന്നിത്തലയാണ് ഇപ്പോൾ ഒരു കേസിൽ പ്രതിയായാൽ കേസ് വരും മുമ്പ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിലെ അധാർമ്മികതയെക്കുറിച്ച് കടുത്ത വേവലാതി പ്രകടിപ്പിക്കുന്നത്, പി എസ് സിയുടെ പോലും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത്. തൊലിക്കെട്ടിക്കും വേണ്ടേ ഒരു പരിധിയൊക്കെ?